ഇപ്പോൾ പ്രസവത്തിന് ശേഷമുള്ള പ്രസവ ശുശ്രൂഷയിലാണ് പേളി മണി. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊന്നും അത്ര സജീവമല്ല. കുഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി പേളി ഉടൻ തിരിച്ചെത്തുമെന്ന് പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലെ സംഭവങ്ങൾ ഉൾപ്പെടെ ഹോസ്പിറ്റൽ വ്ളോഗായി തന്നെ പേളി ഇറക്കുമെന്ന് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. നിലു ബേബിയുടെ സമയത്തും പേളി ഇത്തരത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് പ്രേക്ഷകർക്ക് നന്നായി അറിയാം പേളിയുടെ വിശേഷങ്ങൾ. പേളി സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകർ ഇത്തവണ ഇപ്പോൾ പേളിയുടെ പുത്തൻ ഐഡിയയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ നോക്കാൻ സമയമായതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുപാടായതുകൊണ്ടും വെളിയിൽ വീടിന് പുറത്തായി ഒരു മിനി കിൻഡർ ഗാർഡൻ ഒരുക്കിയിരിക്കുകയാണ്. വീട്ടിലിപ്പോൾ 4 കുട്ടികളായ സ്ഥിതിക്ക് എങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നതെന്ന് ചോദ്യമുണ്ടായിരിക്കും. എന്നാൽ റേച്ചലും പേളിയുടെ അമ്മയും പേളിയുടെ കസിനും ഒക്കെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. വെളിയിലൊരു പാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുഞ്ഞുങ്ങളെ അവിടെ കിൻഡർ ഗാർഡൻ പോലെ നോക്കുകയാണ് എന്നാണ് റേച്ചൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. റേച്ചലാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വെളിയിൽ പുല്ലൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിലു ബേബിക്കും റെയിൻ ബേബിക്കുമൊക്കെ കളിക്കാനുള്ള പാവകളും സെറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ കിൻഡർ ഗാർഡൻ പോലെ ഒരുക്കിയിരിക്കുകയാണ്. ആ വീട്ടിൽ 4 കുട്ടികളായതുകൊണ്ട് തന്നെ അതൊരു കിൻഡർ ഗാർഡനായി പ്രഖ്യാപിക്കാമെന്നൊക്കെ പ്രേക്ഷകർ ട്രോള് പോലെ പറയുന്നുണ്ടെങ്കിലും പേളി എവിടെയെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. പേളി സുഖമായിരിക്കുന്നു, കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട്. പേളിയുടെ പ്രസവം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും പേളി എന്താണ് പുറത്തിറങ്ങാത്തതെന്നും ഇത്രയും ശുശ്രൂഷ വേണോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട്. ശ്രീനിഷിൻ്റെ പോസ്റ്റുകളും ഒന്നും കാണാനില്ല. എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. നിങ്ങളൊക്കെ എന്നും ആരോഗ്യവാനായി ഇരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞും ആരോഗ്യവതിയായ പേളിയും ഉടൻ തിരിച്ചെത്തുമെന്ന് ഞങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. കുഞ്ഞിൻ്റെ മുഖത്തിനായും ചിത്രങ്ങൾ കാണാനായും ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നും പറയുന്നു. ജനിച്ചപ്പോഴുള്ള ചിത്രമല്ലേ വന്നത്? നന്നായി മുഖമൊക്കെ തെളിഞ്ഞു വരുന്ന സമയമല്ലേ? അതുകൊണ്ട് കുഞ്ഞിൻ്റെ മുഖം കാണാൻ നല്ല ആഗ്രഹമുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഉടൻ തന്നെ മറ്റു ചടങ്ങുകളെല്ലാം തുടങ്ങുമോ എന്നും കുഞ്ഞിന് 28 ഉണ്ടാകുമോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട്. നിലു ബേബിയുടേതുപോലെ ചടങ്ങുകളെല്ലാം തന്നെ ഈ കുഞ്ഞു ബേബിക്കും ഉണ്ടാകുമോ എന്ന് തന്നെയാണ് പ്രേക്ഷകരോട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞു ബേബിയുടെ പേരെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് മറ്റുള്ളത്. കാരണം പ്രേക്ഷകർക്കൊക്കെ തന്നെയും പേളിയുടെ മക്കളായതുകൊണ്ട് നിലു ബേബിയുടെ പേര് പ്രത്യേകത ഉള്ളത് കൊണ്ടും എന്ത് പേരായിരിക്കും നൽകാൻ പോകുന്നതെന്ന് കാത്തിരിക്കുകയാണ്. വീണ്ടും ഒരു പെൺകുട്ടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. റേച്ചലിന് 2 ആൺകുട്ടികളായപ്പോൾ പേളിക്ക് 2 പെൺകുട്ടി ജനിച്ചത് നന്നായി എന്നും വീട്ടിലിപ്പോൾ എല്ലാം സമാസമമായെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ആ വീട്ടിലിപ്പോൾ കുട്ടികളുടെ ബഹളമാണ്. റേച്ചലിനും റൂബനും 2 ആൺകുട്ടികളാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ പേളിക്ക് 2 പെൺകുട്ടികളും. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ കിൻഡർ ഗാർഡൻ എന്ന് തന്നെ വിളിക്കാമെന്ന് പ്രേക്ഷകർ ഇപ്പോൾ റേച്ചലിൻ്റെ സ്റ്റോറി കളിയാക്കി പറയുകയാണ്. ഇപ്പോൾ വെളിയിൽ പാർക്കൊക്കെ സെറ്റ് ചെയ്ത് നിലു ബേബിയെ സന്തുഷ്ടയാക്കുകയാണ് പേളി. ഇടയ്ക്ക് നിലു ബേബിയെക്കുറിച്ചൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അവളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലാക്കുന്നതെന്നാണ് പേളിയുടെ പോസ്റ്റിൽ നിലു ബേബിയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നിലു ബേബി സന്തോഷവതിയായിരിക്കുന്നു എന്നും അവളുടെ അമ്മയും അനിയത്തിയും സുഖമായിരിക്കുന്നു എന്ന് അവളുടെ മുഖത്ത് നിന്ന് വായിക്കാൻ പറ്റുന്നു എന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഇവരുടെ ഈ വാർത്തയ്ക്ക് വേണ്ടി പ്രതികരിച്ചെത്തുന്നത്. പേളിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.